ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിതാ ആലപ്പുഴയിലാണുള്ളത്. ഇന്നലെ രാത്രി എത്തി, ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. ഇവിടെ അടുത്ത് തന്നെ മാരാരി ബീച്ച് എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരെയാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് രാവിലെ തന്നെ, 5 മണി സമയം. അപ്പോൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് 2 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഓരോ സൈഡിൽ എക്സർസൈസ് ചെയ്യുന്നു, വെറുതെ സംസാരിച്ചിരിക്കാൻ ആളുകൾ കുറേ വരുന്നു. രസമായിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഞാനിതാ ഇനി നമ്മളെ ഹൗസ് ബോട്ടൊക്കെ ഒന്ന് കാണണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആലപ്പുഴ പുന്നമട കായലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല, ഒന്ന് പോയി നോക്കാം. ഇതല്ല കായൽ. വെൽക്കം ടു പുന്നമട കായൽ. ബോട്ട് ഹൗസ് ഉള്ളതാണ് കേട്ടോ. ഒരു മണിക്കൂറിനും പിന്നെ ഫുൾ ഡേ ഒക്കെ താമസിക്കാൻ പറ്റുന്ന ടൈപ്പ് സംഭവങ്ങളാണേ. പക്ഷേ ഓരോന്നിൻ്റെ ഓണർമാരും ഏജൻറ്റുമാരൊക്കെ ഉണ്ടാവും കേട്ടോ. ഏജൻറ്റുമാർ അവരിങ്ങനെ വന്നിട്ട് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിപ്പിക്കും. ഞാനെന്തായാലും ഇതിൽ താമസിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കായലിൽ റൗണ്ട് പോയാൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ. ഇവിടെ ഈ കാണുന്ന ഹൗസ് ബോട്ടുകളൊക്കെ വന്നിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് താമസിക്കണില്ല, അല്ലെങ്കിൽ പകലും മുഴുവനും താമസിക്കാൻ ഒരു റേറ്റ്, പിന്നെ 24 മണിക്കൂർ താമസിക്കാൻ ഒരു റേറ്റ്, അങ്ങനെയാണ് പറയുന്നത്. അത് 5000 മുതൽ 7000 അങ്ങനെ റേറ്റ് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സൗകര്യങ്ങൾക്ക് അനുസരിച്ചാണുള്ളത്. പിന്നെ നമ്മൾ വെറുതെ കാലിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി വരണം എന്നുണ്ടെങ്കിൽ ജാങ്കാർ ബോട്ടുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബോട്ടുകൾ വേറെ ഉണ്ട്. അപ്പോൾ 400, ഓരോരുത്തരും 400 പറയുന്നു, ചിലർ 500 പറയുന്നു, 600 പറയുന്നു. വേണ്ട. നല്ല ആലപ്പുഴ എത്തിയപ്പോൾ ഞാനേ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വന്നപ്പോൾ റൂം സെർച്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ TN43 വണ്ടി കണ്ടിട്ട് ഒരാൾ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളീൻ്റെ ബോട്ടാണ് അത്. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് കയറി നോക്കാം. സൗകര്യങ്ങളുണ്ട്. ബെഡ്റൂംസ്, 2 ബെഡ്റൂംസ്, ബെഡ്റൂം ഒക്കെ കണ്ടോ. സെറ്റല്ലേ വെച്ച്. ഇതിന് ഒരു നല്ല കോസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ.
അഞ്ചിറ, അഞ്ച് ബെഡ്റൂം, ഫുൾ അപ്പർ ഡെക്ക്, പിന്നെ രണ്ട് ബെഡ്റൂമിന് ബോട്ട് വന്ന് ഇതിൽ അഞ്ച് റൂം താഴെ രണ്ട് റൂം മുകളിൽ ഫുൾ പ്രീമിയം ആണ്. ഫുൾ ഏരിയ ആയിട്ടോളും നല്ല ഡിലക്സ് ആയിട്ടുള്ളൂ. 350 പേർക്ക് ഡേ പോകാം, 7 ഫാമിലിക്ക് ഡേ ആൻഡ് നൈറ്റും പോകാം. ഫുൾ ടൈം എ സി വരും, ചെക്കിൻ തൊട്ട് ചെക്കൗട്ട് വരെ എ സി. ഇത് രണ്ട് ബെഡ്റൂം ആണേ. എന്താ സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കാറ്? പിന്നെ ഈ കായലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് എങ്ങനെ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടോ? പിടിച്ച് ലൈവ് ആയിട്ട് നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്നുണ്ട്, അല്ലാതെ ചൂണ്ടയിട്ടൊക്കെ പിടിക്കുന്നു. അത് ഉണ്ട് കേട്ടോ. അതെ, പിന്നെ പിന്നെ അല്ലാണ്ട് ഇതിനകത്ത് 40-45 പേര് ഡേയും രണ്ട് ഫാമിലി ഹൗസ് ബോട്ടിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് എന്തായാലും അതൊരു അത്രയും കോസ്റ്റും ആയതുകൊണ്ട് ഞാൻ എന്തായാലും അതിന് ശ്രമിച്ചിട്ടില്ല. പിന്നെ ഏതായാലും ഒരു ദിവസം ഇൻഷാല്ലാ ഫാമിലീനെ കൂട്ടിയിട്ട് വരണം. ഇപ്പം നമ്മൾ ജാങ്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിലാണ് നമ്മൾ കായലും മുഴുവനും ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതാ നമ്മളുടെ വണ്ടി വന്നു കഴിഞ്ഞു, ഇനി ബോട്ടിൽ ഒരു യാത്ര. ആലപ്പുഴ കായലിലൂടെ ഒരു ബോട്ട് യാത്രയാണ്. 2 മണിക്കൂറാണ് ടൈം പറഞ്ഞിട്ടുള്ളത്. 400 ആണ് പോവാന്, വരാനൊരു 400 അങ്ങനെ 800 ആണ് കോസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കോസ്റ്റിൽ നമുക്ക് മൊത്തം ഒന്ന് യാത്ര ചെയ്യാം. ഏതായാലും കാഴ്ചകൾ കാണാം. ഇപ്പൊ നമ്മളിങ്ങനെ ചുറ്റി ഇപ്പൊ വന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ഒരു 2 മണിക്കൂർ പറഞ്ഞ 2 മണിക്കൂർ അല്ലേ. അതാണെന്നൊക്കെ പ്രൈവറ്റ് റിസോർട്ട്സ് ആണ്. ഇങ്ങനെ റൗണ്ട് വെച്ച് പോകുന്നുണ്ട് വലിയ. Thank you.
ഗായ്സ് ഒരു സംഭവം കാണിച്ചു തരാം. ആ ഈഗിളിന്റെ കൂടെ ഫോട്ടോ എടുക്കാം, വെറും 20 രൂപ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ബോട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങിയേക്കാണ്. നമ്മളെ വണ്ടി ഇതാ സൈഡ് ആക്കിയിട്ടുണ്ടായിട്ടാ. ഇത് ലൈവ് ക്ലീൻ ചെയ്ത് ലൈവ് ഉണ്ടാക്കി തരും. ഇത് കരിമീൻ, പിന്നെ ഇത് ചെമ്പല്ലി, ഇത് കാരി. ഓക്കെ, ഫ്രഷ് സാധനം, ഫ്രഷ് ഫ്രഷായി. കപ്പ് ഐറ്റംസ് എന്തൊക്കെയുണ്ട് കേട്ടാ? ഞണ്ടുണ്ട്, ചള്ളാസുണ്ട്, താറാവ്. കപ്പയും താറാവ്? അടുക്കളയൊക്കെ കയറാവോ? ഇതെന്താ സാധനം? ചിക്കൻ, ചിക്കൻ കപ്പ, മുട്ടക്കറി, മുട്ടക്കറി, വെജിറ്റബിള്, പൂണിന്റെ കറി, തോരൻ, ഇഡലി, പയർ, വൻപയർ, പൊറോട്ട, അപ്പം. അപ്പം പിന്നെ ഒക്കെ സെറ്റാണല്ലേ. ഇതെന്താ താറാവോ? ഇതെന്താ ഷാപ്പിലെ ഊണ്? ഷാപ്പ് പോണം ഞങ്ങക്ക്. ഓ, ഇവിടുന്ന് ഫുഡ് കഴിച്ചേക്കാം, എന്തായാലും കഴിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഊണ് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അത് അവരവിടെ വിളമ്പി വെക്കുമ്പോഴേക്കും നമ്മളിതൊന്ന് നടന്നിട്ട് വരാം. ഷാപ്പ് തിരഞ്ഞു വന്നതാ, പുള്ളി കൊണ്ടുവന്ന് ഇവിടെയാ നിർത്തിയത്. കുഴപ്പമില്ല, നമ്മൾ ഷാപ്പ് തേടി പോകും. ഈ ഷാപ്പിലെ കപ്പയും മീൻകറിയും കഴിക്കണം. നമ്മളെ നാട്ടിലും കിട്ടും മീന്, ചീഞ്ഞ് തൊടാൻ പറ്റാത്ത. ഓക്കെ, ഫ്രഷ് സാധനം ഭാഗ്യവന്മാർ. ഇവിടെ സാധാരണ കണ്ടുവരുന്ന ഇതന്നെ പരുന്ന് തന്നെ. എങ്ങനെ കിട്ടിയതാ? ഇത് പൊടിക്കുഞ്ഞിനെ നമ്മൾ വിലക്ക് വാങ്ങി, വിലക്ക് വാങ്ങിച്ചിട്ട് ഇതാണോ പെണ്ണ? ഇത് ആണിന്റെ പേരായിട്ടെങ്കിൽ, പക്ഷെ പെണ്ണിന്റെ സ്വഭാവം. എന്താ പേര്? എന്താ പറയാ, ആണാണെങ്കിൽ ശൗര്യ കാണും, അത്ര ശൗര്യൊന്നും ഇല്ല. പാവാണല്ലേ. പേരെന്താ? അതിന് പേര് കൊടുത്തിരിക്കും അർജുൻ. അർജുൻ, അർജുൻ, അർജുൻ. എന്നാലും പറന്നു പോകണ്ട നിക്കുന്നുണ്ട്. അപ്പൊ ആവശ്യമുള്ളപ്പോ കഴിച്ചോ. തോള് വെക്കുന്നോക്കട്ടെ. ഏട്ട വെച്ചോ, ഏട്ട വെച്ചോ. എന്താ തോളെ, ഞാൻ തന്നെ വെച്ചാ ശരിയാകില്ല. ഇരിക്കില്ലേപ്പ് ശരിയാകില്ല, ചാടും. അപ്പൊ നമ്മളെ കരിമീൻ പൊള്ളിച്ചത് ഇതാ റെഡിയായി. മോര് എന്താന്നൊന്നും അറിയില്ല, ഇത് സാമ്പാർ രസമായിരിക്കും തോന്നുന്നു. പേരൊന്നും എന്നോട് ചോദിക്കരുത് ഗൈസ്, ഈ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാം. ആ
ഗൈസ്. അടിപൊളി ഫുഡാണ്, രക്ഷയല്ല. അപ്പൊ ഗൈസ്, അടുത്ത സ്പെഷ്യൽ ഇത് കക്ക ഫ്രൈ ആണ് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാം. അടിപൊളി. അങ്ങനെ 2 മണിക്കൂറിലെ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഇതാ വീണ്ടും കരയിലേക്ക്. എന്റെ വണ്ടി ഫ്രണ്ട്സ്. അപ്പോ ആലപ്പുഴ നമ്മള് ബോട്ട് ജെറ്റി ഒക്കെ കണ്ടു, ബോട്ടിൽ കായലിലൂടെ ഒരു സവാരി ഒക്കെ നടത്തി കഴിഞ്ഞു. മൂന്നാറിലേക്ക് പോവാന്നൊരു പ്ലാന് പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. ഏതായാലും ആലപ്പുഴ വന്നപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതനായ, ചെറുപ്പം മുതലേ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിടികിട്ട പുള്ളി, സുകുമാരക്കുറുപ്പിൻ്റെ നാട് തന്നെയാണ് ആലപ്പുഴയും. ആലപ്പുഴയിൽ പുന്നപ്ര കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരണം. അപ്പം ഏതായാലും ഞാൻ ഈ വഴി പോവുക. അപ്പോൾ പുള്ളി ഇനി പുള്ളീൻ്റെ ക്യാരക്ടർ പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ, ചെറുപ്പം മുതലേ കേട്ടുകൊണ്ടിരുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ സിനിമയും കൂടെ കണ്ടതോടെ വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ ഏതായാലും പുള്ളീൻ്റെ വീടും അടുത്ത കാഴ്ചകളും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടായിരിക്കും ഈ വീട് കെട്ടിയിട്ടുണ്ടാവും പുള്ളി. എന്തോ ആയിക്കോട്ടെ, പുള്ളി പറ്റിച്ചു കൊന്നു എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പുള്ളി കുറ്റക്കാരനാണെന്നുള്ളത് നമുക്കറിയില്ല, പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഏതായാലും ഇതാണ് അവസ്ഥ വീടിൻ്റെ. ഇപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ഒന്ന് പോയി നോക്കട്ടെ ഞാൻ. മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ബിൽഡിംഗ് കിട്ടുക എന്ന് പറഞ്ഞാൽ പുള്ളീൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് ആ അന്നത്തെ കാലത്ത് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു കൺസ്ട്രക്ഷൻ രീതി അല്ല. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് വിദേശത്തായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ മുകളിലെ നിലയിൽ ഇങ്ങനെ നേരെ ഇങ്ങനെ റൂമുകൾ പണിതിട്ടേക്കാണ്. താഴെയാണ് ഒരു 2 ബെഡ്റൂമും ഹാളും അങ്ങനെയായിട്ട് കെട്ടിയിട്ടുള്ളത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന് ഇവിടെ താമസിക്കാനുള്ള അവസരം കിട്ടിയില്ല. അതിന് മുമ്പാണ് ആ സംഭവം ഉണ്ടായത്, നാടിനെ നടുക്കിയ കൊലയും കാര്യങ്ങളും. അദ്ദേഹമാണ് അതിൻ്റെ പിന്നാലെ എന്ന് നമുക്കറിയാൻ പാടില്ല, ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ നമുക്കറിയാൻ പാടില്ലല്ലോ. പിന്നെ കേട്ടുകേൾവിയും ആളുകളുടെ പറച്ചിലും അല്ല എന്താ സത്യമെന്നും നമുക്കറിയാൻ പാടില്ല. താഴെ ഭാഗം ഫുള്ള് വേസ്റ്റ് കൊണ്ട് നിറച്ചേക്കാണ്. ഇത് പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടെയാണ്. ഇതെന്താണെന്ന് തുറന്നു നോക്കാനൊന്നും ഉള്ളിൽ പോകാൻ ഞാൻ മെനക്കെട്ടില്ല, എനിക്ക് പേടിയാവും ഉള്ളിൽ കയറാനില്ല, പാമ്പുണ്ടെങ്കിലോ. അയൽവാസികളൊക്കെ എന്നെ കണ്ടതും ക്യാമറ കണ്ടതും ഉള്ളിലോട്ട് ഓടി, ആരോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ആലപ്പുഴ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നേരെ മൂന്നാർ വിടണം. അപ്പോൾ മൂന്നാർ കാഴ്ചകളുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതായിരിക്കും, ബൈ ബൈ.